ഇടതുപക്ഷത്തെ വോട്ടുകൾ ചോർന്നു എന്നൊരു വിലയിരുത്തൽ ഇടതുപക്ഷത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ പ്രധാനമായി ഈ സർക്കാരിൽ പ്രവർത്തിക്കുന്ന സർക്കാർ സംഘടനകളുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ സംഘടനകളുണ്ട്, വളരെ സജീവമാണ്, വളരെ ശക്തമായ സർക്കാർ സംഘടനകളുണ്ട്. ഈ സർക്കാർ സംഘടനകൾ ഇത്തവണ കണ്ണടച്ച് പാർട്ടി ചിഹ്നത്തിന് വോട്ട് ചെയ്തില്ല എന്നുള്ളത് തന്നെയാണ് പുറത്ത് വരുന്ന വിവരം. കാരണം അതിന് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിരുന്നു. ആ സംവിധാനമാണ് ഇത്തരത്തിലേക്ക് നീങ്ങാൻ കാരണമായത്. മുൻപൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോസ്റ്റൽ വോട്ടുകൾ, അതായത് സർക്കാർ ജീവനക്കാർക്ക് ചെയ്യേണ്ട പോസ്റ്റൽ വോട്ടുകൾ പാർട്ടി തന്നെ കുത്തിയിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നെങ്കിൽ അത് മാറി ഇവർക്ക് ട്രെയിനിങ് ഏർപ്പെടുത്തിയ സ്ഥലത്ത് തന്നെ അവരുടെ മണ്ഡലത്തിലെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയുമായിരുന്നു. അത് പലരും വിനിയോഗിച്ചു. അതുകൊണ്ട് തന്നെ പാർട്ടി ചിഹ്നത്തിലേക്ക് ആ വോട്ടുകൾ പോയില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഇടത് സർവീസ് സംഘടനകളെല്ലാം സർക്കാരുമായി അല്പം നീരസത്തിലായിരുന്നു. ശമ്പളം വൈകിയത്, ഒപ്പം തന്നെ പെൻഷൻ പോലും മുടങ്ങുമെന്നൊരു സാഹചര്യം, ഭാവിയിൽ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം. ഈ ഒരു സാഹചര്യത്തിൽ ഈ സർക്കാരിനൊരു ഷോക്ക് കൊടുക്കണം എന്ന ഇടതുപക്ഷ സംഘടനാ പ്രവർത്തകർ പലരും തീരുമാനിച്ചിരുന്നു. അത്തരത്തിലുള്ള വാട്സപ്പ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതുവഴി വളരെ സൂക്ഷ്മമായി തന്നെ ഇത്ര സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രാഥമികമായ നിഗമനം. ഏതായാലും പാർട്ടി ശക്തമായി തന്നെ ഈ സംഘടനകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സംഘടനകളുടെ പ്രവർത്തകർ ഏതൊക്കെ രീതിയിലാണ് വോട്ട് മാറ്റി ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ചെയ്തതെന്ന്. ഏതായാലും ഇത്തവണ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് പല കേന്ദ്രങ്ങളിലും ചെയ്യാതെ പോൾ ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. അതും വളരെ ഗൗരവതരമായ കാര്യമാണ്. സാധാരണഗതിയിൽ കേഡർ പാർട്ടിയായ സി പി എമ്മിൻ്റെയും അല്ലെങ്കിൽ സി പി ഐയുടെയും ഒക്കെ വോട്ടുകൾ ചെയ്യപ്പെടാതെ പോകുന്നൊരു സാഹചര്യം ഇതാദ്യമായിട്ടാണ്. അതും പാർട്ടി ഗൗരവത്തിലെടുക്കും എന്നുള്ളതാണ് പുറത്തു വരുന്ന സൂചന. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.